മാതാ അമൃതാനന്ദമയി രാജ്യത്തിനു മാത്രമല്ല ലോകത്തെയും സ്വാധീനിക്കുന്ന രീതിയിൽ സംഭാവന നൽകിയ വ്യക്തിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. എല്ലാവർക്കും നമസ്കാരം. ആദരണീയരായ കേന്ദ്രമന്ത്രി അമിത് ഷായ്ക്കും മറ്റ് മന്ത്രിമാർക്കും വിശിഷ്ട വ്യക്തികൾക്കും നമസ്കാരം. 25 വർഷം മുമ്പേ ആരംഭിച്ച ഈ ആസ്പത്രി ഇന്നത്തെ ഭാരത പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. 25 വർഷം പിന്നിടുന്ന ഈ വേളയിൽ ഭാരതത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് സന്തോഷകരമാണ്. ഇത്ര കാലവും എല്ലാവരും ആത്മാർത്ഥമായിട്ടും സമർപ്പണത്തോടും ഡോക്ടർ മക്കളും നേഴ്സ് മക്കളും മറ്റെല്ലാ മക്കളും സേവ ചെയ്തു അവരുടെ നന്ദി അമൃത ആശുപത്രി രജത ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അമിത് ഷാ. മാതാ അമൃതാനന്ദമയി അമ്മയ്ക്ക് പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്റെ പ്രസംഗത്തിന് തുടക്കം കുറിച്ചത്. ആദിശങ്കരാചാര്യർ, നാരായണഗുരു, അമ്മ തുടങ്ങിയവരുള്ള നാടാണ് കേരളം. പലതവണ അമ്മയെ കണ്ട് ആശീർവാദം വാങ്ങിയിട്ടുണ്ട്. അമ്മയുടെ അടുത്തെത്തുന്ന എല്ലാവർക്കും അമ്മ സ്നേഹവും ആശീർവാദങ്ങളും നൽകുന്നുണ്ട്. ആതുര സേവന രംഗത്തും അമൃതാനന്ദമയി മഠം സ്തുത്യർഹമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത്. ഗുജറാത്ത് ഭൂകമ്പം ഉൾപ്പെടെ നിരവധി അവസരങ്ങളിൽ രാജ്യത്തിന് അമൃതാനന്ദമയി മഠം സേവനങ്ങൾ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 9 വർഷങ്ങളായി ആരോഗ്യരംഗത്ത് മാറ്റങ്ങൾ വരുത്താൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചുവെന്നും കേന്ദ്രമന്ത്രി അമിത് ഷാ പറഞ്ഞു. പല പദ്ധതികൾ വഴി ചികിത്സാ സഹായങ്ങൾ വർദ്ധിപ്പിച്ചു. 648 മെഡിക്കൽ കോളേജുകളാണ് രാജ്യത്തുള്ളത്. മെഡിക്കൽ സീറ്റുകളുടെ എണ്ണം കൂട്ടി. ഒഡീഷയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അവരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കട്ടെ. നമ്മുടെ കുടുംബത്തിലുള്ളവർ പെട്ടെന്ന് ഇല്ലാതായ അവസ്ഥ പോലെയാണെന്നും അദ്ദേഹം പറഞ്ഞു. അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങൾ കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് പരിചിതമാക്കിയ കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് രജത ജൂബിലിയുടെ നിറവിലാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന 25-ാം വാർഷിക ആഘോഷങ്ങളാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉദ്ഘാടനം ചെയ്തത്. സംസ്ഥാനത്ത് 2 മെഡിക്കൽ ഗവേഷണ സ്ഥാപനങ്ങളാണ് രജത ജൂബിലിയുടെ ഭാഗമായി അമൃത ആരംഭിക്കുന്നത്. 1998 മെയ് 17 അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഉദ്ഘാടനം ചെയ്ത കൊച്ചി ഇടപ്പള്ളിയിലെ അമൃത ആശുപത്രി 25 വർഷങ്ങൾക്കിപ്പുറം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എന്ന പേരിൽ രാജ്യാന്തര ചികിത്സാ സംവിധാനങ്ങളുള്ള കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത്യാധുനിക ചികിത്സാ സങ്കേതങ്ങൾ ഉപയോഗിച്ച് രാജ്യത്തെ തന്നെ ആദ്യത്തെ പല വൈദ്യശാസ്ത്ര നേട്ടങ്ങളും അമൃത സ്വന്തമാക്കി. ഇന്ത്യയിൽ ഏറ്റവുമധികം റോബോട്ടിക് കരൾമാറ്റ ശസ്ത്രക്രിയ, രാജ്യത്തെ ആദ്യ നാനോ ബയോ സെന്റർ എന്നിവയെല്ലാം അമൃതയ്ക്ക് അവകാശപ്പെട്ട നേട്ടങ്ങളിൽ ചിലതാണ്. വർഷം തോറും 25,000-ൽ രോഗികളാണ് വിദഗ്ധ ചികിത്സയ്ക്കായി അമൃതയിൽ എത്തുന്നത്. എല്ലാ വർഷവും നൽകുന്ന 40 കോടി രൂപയുടെ സൌജന്യ ചികിത്സയ്ക്ക് പുറമെ രജത ജൂബിലിയുടെ ഭാഗമായി 25 കോടി കൂടിയാണ് സൌജന്യ ചികിത്സാ പദ്ധതിക്കായി മാറ്റിവെക്കുന്നത്. രജത ജൂബിലിയുടെ ഭാഗമായി വൈദ്യശാസ്ത്ര ഗവേഷണത്തിനായി 2 കേന്ദ്രങ്ങൾ കൂടിയാണ് അമൃത കേരളത്തിന് സമ്മാനിക്കുന്നത്. മെഡിക്കൽ സീറ്റുകളുടെ എണ്ണം കൂട്ടിയതുകൂടാതെ നരേന്ദ്രമോദി സർക്കാർ കോവിഡ് കാലത്ത് വാക്സിനേഷൻ പ്രക്രിയ കാര്യക്ഷമമാക്കിയത് ലോകത്തെ അത്ഭുതപ്പെടുത്തിയെന്നായിരുന്നു അമിത് ഷായുടെ വാക്കുകൾ. മാതാ അമൃതാനന്ദമയി രാജ്യത്തിനു മാത്രമല്ല ലോകത്തിനും സ്വാധീനിക്കുന്ന രീതിയിൽ സംഭാവന നൽകിയെന്നും അദ്ദേഹം പരാമർശിച്ചു. രജത ജൂബിലിയോടനുബന്ധിച്ച് പുറത്തിറക്കിയ സുവനീർ ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രകാശനം ചെയ്തു. अपने परिवार का एक व्यक्ति बीच में से अचानक चले जाना, दुर्घटना के कारण चले जाना, ये बहुत दुखद होता है. മിനിഞ്ഞാന്ന് ഒഡീഷയിലുണ്ടായ തീവണ്ടി അപകടത്തിൽ അനേകം പേർ കൊല്ലപ്പെട്ടു. നമ്മുടെ തന്നെ കുടുംബത്തിലെ ഒരാൾ പെട്ടെന്ന് നമ്മുടെ ഇടയിൽ നിന്ന് ഇല്ലാതായി പോകുന്ന പോലെയുള്ള ഒരു ദുരന്ത അനുഭവമായിരുന്നു അത്. वो दुर्घटना में जिन जिन लोगों की जान गई है और जो जख्मी है वो सभी के परिवारों के प्रति मैं मेरी ओर से और भारत सरकार की ओर से संवेदना व्यक्त करता हूँ. अगले न्यूज डेस्क कर्मानुष.